വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു. സുഭാഷിതങ്ങൾ 3:34. വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു. ശരി, ഇനി ഇന്ന് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിനെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മെൻ്റൽ ഹെൽത്തും. പലരും എക്വോറിയം വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. എന്തിനാണ് ഈ എക്വോറിയം നാം വീട്ടിൽ ഉണ്ടാക്കുന്നത്? അതായത് ജലം ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു, അപ്പോൾ നമ്മുടെ അതിലുള്ള മത്സ്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ ചുറ്റിതിരിയുന്നത് കാണാം. അത് നമ്മുടെ മനസ്സിനെ പല തരത്തിലും ആകർഷിക്കുന്നു. അപ്പോൾ നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ടെൻഷൻ ഫ്രീയാണ്. അതിനു വേണ്ടിയിട്ടാണ് എക്വോറിയം വീട്ടിൽ ഉണ്ടാക്കുന്ന, അതുപോലെ ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ നമുക്ക് മനസ്സിന് സന്തോഷം തരുന്നതാണ്. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് മെൻ്റൽ ഹെൽത്തും. ഇനി ഇതുപോലെയുള്ള നമ്മുടെ വീടുകളിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആദ്യം എല്ലാവർക്കും, ഞാനും വളർത്തിയിരുന്നു ഒരു എക്വോറിയം ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നീട് അത് ഉപേക്ഷിച്ചു. അങ്ങനെ എന്നാൽ ഇതിനുള്ള ചില സെൻറ്ററുകളുണ്ട്, ഇതിൻ്റെ ടാങ്ക് അതുപോലെ തന്നെ ധാരാളം ഫിഷും ഒക്കെ ഉള്ളത്. ഈ അടുത്ത് എനിക്ക്, ഞാൻ കേൾക്കാനിടയായി, അപ്പോഴാണ് എനിക്ക് സന്ദർശിക്കണമെന്ന് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ചാവക്കാടിന് 8 കിലോമീറ്റർ അപ്പുറം പഞ്ചവടി എന്ന സ്ഥലത്ത് ഒരു മെറൈൻ വേൾഡെന്നോ മെറൈൻ ലാൻഡെന്നോ അങ്ങോട്ടാണ് വളരെ മനോഹരമായിട്ടുള്ള ഈ മത്സ്യങ്ങളുടെ ഒരു ഫിഷിൻ്റെ ഒരു സങ്കേതം തന്നെയാണത്. അത് നമ്മൾ ഫോറിൻ വിദേശ രാജ്യങ്ങളിലൊക്കെ, ഞാൻ സിംഗപ്പൂർ കണ്ടിട്ടുണ്ട്, സിംഗപ്പൂർ ഇതുപോലെ തന്നെ നമുക്ക് വളരെ ഭംഗിയായിട്ട് അവരെ സെറ്റ് ചെയ്തിരിക്കുന്നു. അത് അവിടെ കൺവെയർ ഉണ്ട്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ കൺവെയർ നമ്മൾ നിന്നാൽ മതി, അപ്പോൾ ആ കൺവെയർ ഇങ്ങനെ നടന്നു, കൺവെയർ നമ്മളെയും കൊണ്ട് പോകും. അപ്പം നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെയല്ല, നാം തന്നെ നടന്നു കാണുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് നിമ്നോന്നതങ്ങളായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്, കയറ്റിറക്കങ്ങളൊക്കെ അധികമൊന്നുമില്ല, വളരെ ലൈറ്റായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ കണ്ടതിനേക്കാളൊക്കെ, അബുദാബിയിലും അതുപോലെയുണ്ട്, അവിടെ കണ്ടതിനേക്കാളൊക്കെ മനോഹരമായിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നു. അതായത് റെയിനി ഫോറസ്റ്റ്, അങ്ങനെ എല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഓക്കെ, ആസൂത്രണം ചെയ്തിട്ടുണ്ട്.
പിടിയെടുത്തില്ലേ. ഹലോ, എല്ലാവരും കഴിച്ചോളാം. നല്ല സന്തോഷമായില്ലേ? വേഗം തിന്നോ, വേഗം തിന്നോട്ടോ. അപ്പടി രണ്ട് മണിക്ക് നമുക്ക് ഈ മറൈനിൽ കയറി കഴിഞ്ഞാലേ, ഈ അക്വേറിയത്തിൽ കയറി കഴിഞ്ഞാലേ അതൊരു അഞ്ച് മണിയോടുകൂടി നമുക്ക് പുറത്തിറങ്ങാം. എന്നിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട് അടുത്ത്, അതിൽ കയറി അത് കഴിഞ്ഞ് നമുക്ക് സീഷോർ, തൊട്ട് ഫ്രണ്ടിൽ സീഷോറാണ്. അപ്പോൾ അവിടെ ചെന്നിരുന്ന് കാറ്റ് കൊണ്ട് ഒരു 6:30-7 മണിക്ക് സൺസെറ്റൊക്കെ കണ്ട് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ ഒരു ഹാഫ് ഡേ പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ. എല്ലാവരും കൂടെ